അനിസ്ലാമിക വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനെ പങ്കെടുക്കുന്നു വോട്ട് രേഖപ്പെടുത്തുന്നു ഷിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്, ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, ക്യാമനാൾ വരെയാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഒരു പോളിസി മാറ്റമല്ല, ഇപ്പൊ മാറ്റിയിരിക്കുന്നത് ആദർശ വിഷയമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിലെ മത മേഖലയിൽ ചർച്ച നടക്കുന്ന ഒരു വിഷയമാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നയനിലപാടുകൾ, അവരുടെ പിന്നെ ഭരണഘടന തിരുത്തിയതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിഷയത്തിലുള്ള ഒരു ക്ലിപ്പ് നമുക്ക് ആദ്യം കേൾക്കാം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമനിർമ്മാണ സഭകളിൽ അംഗമാകരുതെന്ന ഭരണഘടനയിലെ ഭാഗം ജമാഅത്തെ ഇസ്ലാമി മാറ്റി. സ്ഥാനം വഹിക്കുമ്പോൾ സത്യത്തിനും നീതിക്കും വിരുദ്ധമായി പ്രവർത്തിക്കരുതെന്നാണ് മാറ്റം. കോടതിയെ സമീപിക്കുന്നതിനുണ്ടായിരുന്ന വിലക്കും പുതിയ മാറ്റത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ദൈവികേതരമായ നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളാകരുത്. അത്തരം വ്യവസ്ഥിതിയിൽ ലഭിച്ച സ്ഥാനങ്ങൾ രാജിവെക്കണം. അനിസ്ലാമിക കോടതികളെ സമീപിക്കരുത് തുടങ്ങി ജനാധിപത്യ സംവിധാനങ്ങളെ നിരാകരിക്കുന്നതായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന. ഇത് സ്ഥാപിക്കുന്നതായിരുന്നു പഴയ നേതാക്കളുടെ പ്രസംഗം. അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിനെതിരാണ്, അനനുവദനീയമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് സംഘടന പിന്നീട് അനുമതി നൽകി. എന്നാൽ ഭരണ പദവിയിൽ ഇരിക്കുന്നത് നിഷിദ്ധമാണെന്ന നിലപാട് തുടർന്നു. ഇതിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഭരണ പദവിയിലെത്തിയാൽ സത്യത്തിനും നീതിക്കും വിരുദ്ധമായി യാതൊന്നും പ്രവർത്തിക്കരുത് എന്ന് ഭരണഘടന മാറ്റി. കോടതിയെ സമീപിക്കരുതെന്ന ഭാഗം അത്യാവശ്യഘട്ടത്തിൽ കോടതിയെ സമീപിക്കാമെന്നാക്കി തിരുത്തുകയും ചെയ്തു. സർക്കാർ ജോലി സ്വീകരിക്കരുതെന്നും വോട്ടു ചെയ്യരുതെന്നുമുള്ള ഭരണഘടനയിലെ ഭാഗം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി മാറ്റിയത്. പിന്നീട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിൽ പങ്കാളികളായി. ഇപ്പോൾ പുതിയ മാറ്റം. എന്നാൽ ഭരണഘടനയിൽ 2019 തന്നെ മാറ്റം വരുത്തിയതാണെന്നും വെബ്സൈറ്റിൽ ഇപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തതെന്നുമാണ് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം വിശദീകരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നെ ഭരണഘടനാ മാറ്റം യഥാർത്ഥത്തിൽ അവർ അണികൾ പറയുന്നൊരു കാര്യമാണ്. അവരിപ്പോൾ ഒരു ന്യായീകരണം കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ഓരോ 5 വർഷം കൂടുമ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പോളിസികൾ മാറ്റാറുണ്ട്. അതേപോലെ ഒരു മാറ്റമാണ് ഞങ്ങൾ വരുത്തിക്കണമെന്നാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ അവർ പോളിസി മാറ്റമാണോ അതോ ആദർശ മാറ്റമാണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്? യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം നയങ്ങളും ആദർശവും ഒരു ആദർശത്തിലാണ് ഒരു സംഘടന രൂപീകരിക്കപ്പെടുക. അപ്പോൾ ആ ആദർശം പ്രബോധനം ചെയ്യാനും അതാത് കാലങ്ങളിൽ അവർ പല മാർഗങ്ങളും സ്വീകരിക്കും. ആ മാർഗങ്ങളാണ് നമ്മൾ നയങ്ങളെന്ന് സാധാരണ പറയാറ്. അതായത് ഒരു ആദർശത്തെ പ്രബോധനം ചെയ്യാനുള്ള ഒരു ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ചില സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ചില മാറ്റങ്ങൾ. ഇപ്പം നയം എന്ത് ചെയ്യാം, സംഘടനകൾക്ക് എന്ത് ചെയ്യാം, സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് മാറാം, പക്ഷെ ആദർശം മാറാൻ പാടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് പള്ളി ഒരുപാട് പള്ളികളുണ്ടല്ലോ കേരളത്തിൽ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിൻ്റെ സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയിൽ ഇപ്പോൾ പള്ളി കമ്മിറ്റിയിൽ ഇത്ര ആളുണ്ടാകണം, ഒരു 15 ആൾ കമ്മിറ്റിയിലുണ്ടാകണം. അപ്പം അതിൽ 2 സ്ത്രീകളുണ്ടാകണം. അതൊരു ഒരു ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് ചെയ്യാം, തീരുമാനിക്കാം, വേണമെങ്കിൽ തീരുമാനിക്കാം അത് ആ സ്ത്രീകളുടെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ള അവർക്ക് തീരുമാനിക്കാം. പക്ഷേ ആ സ്ത്രീകൾ ഖതീബ് വരാത്തപ്പോൾ ജുമാക്ക് ഖുത്ബക്ക് നേതൃത്വം കൊടുക്കണം എന്ന് പറയുമ്പോൾ അതൊരു നയപരമായ തീരുമാനമല്ല, അതൊരു ആദർശം കടന്നു വരുന്നുണ്ട്. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനയിൽ വരുത്തിയത് നയപരമായ മാറ്റം അല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ ഭരണഘടനയും പുതിയ ഭരണഘടനയും നമ്മൾ ശരിക്കും പരിശോധിച്ച് കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ള ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ ഭരണഘടനയാണ്. അതായത് 1996 ഡിസംബർ വരെയുള്ള ഭേദഗതി അനുസരിച്ചുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന. അതിലെ 15-ാമത്തെ പേജിൽ ഉത്തരവാദിത്തങ്ങൾ, അതായത് ഓരോ ജമാഅത്തംഗത്തിനും താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായിരിക്കും. അപ്പോൾ ഈ വാജിബ്, നിർബന്ധം എന്ന് പറഞ്ഞാൽ വാജിബാണ്. അപ്പോൾ വാജിബിനെതിരെ പ്രവർത്തിക്കുന്നത് എന്താണ്, വാജിബ് ഒഴിവാക്കുക എന്നുള്ള ഹറാമാണ്. അതിലൊന്ന്, ദീനിൻ്റെ മുഴുവൻ നിർബന്ധ കടമകളും അവിടെ ശർഈയായ വ്യവസ്ഥകളും നിർവഹിക്കണം, ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കണം, മഹാപാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം, അതൊക്കെ വാജിബാണല്ലോ. നീചമായ കുറ്റത്തിൻ്റെ നിർവചനത്തിൽ പെടുന്ന വല്ല അഹോവൃത്തി മാർഗവുമാണ് ഉള്ളതെങ്കിൽ അഥവാ ഹറാമായ മാർഗങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതൊക്കെ ഒഴിവാക്കണം. നിഷിദ്ധ മാർഗം സമ്പാദിച്ച ധനമോ ഭൂസ്വത്തോ ഒഴിവാക്കണം. 5-ാമത്തത് തൻ്റെ ധനത്തിനോ ഭൂസ്വത്തിനോ മറ്റാരുടെയെങ്കിലും
മറ്റാരുടെയെങ്കിലും അപഹരിക്കപ്പെട്ടവരുടെ അവകാശവും അവകാശപ്പെടുന്നുണ്ട്, അതൊക്കെ ഒഴിവാക്കണം. ആറാമത്തത്, ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനം വഹിക്കുന്നവനോ അതിൻ്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിൻ്റെ കോടതി വ്യവസ്ഥയിന് കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിയുക. ഇത് നിർബന്ധമായ ബാധ്യത. അപ്പൊ അങ്ങനെ ഇസ്ലാമികേതര വ്യവസ്ഥ അഥവാ ദൈവികമല്ലാത്ത വ്യവസ്ഥ, അതേത് വ്യവസ്ഥയാകാം. അപ്പൊ ദൈവികമല്ലാത്ത ഏതെങ്കിലും ഒരു ഭരണ വ്യവസ്ഥയിൽ കുഞ്ചിക സ്ഥാനമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിയമനിർമ്മാണ സഭയിലെ വല്ല അംഗത്തോ എം എൽ എ കാര്യങ്ങളോ പഞ്ചായത്ത് പ്രസിഡന്റോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ള നിർബന്ധമാണ്. യഥാർത്ഥത്തിൽ ഇത് അവരുടെ നയമല്ലല്ലോ, ആദർശം. കാരണം വാജിബ് എന്നുള്ളത് ഒരു ഹുക്മാണല്ലോ, അതൊരു ശരീഅത്തിലൊരു ഹുക്മാണല്ലോ. നിർബന്ധം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ഒരു നയം തീരുമാനിക്കുന്ന നമ്മൾ തീരുമാനിക്കണം നയം, അത് ഈ നയം ചെയ്യാൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മാറ്റാം. പക്ഷെ ഒരു വാജിബ് ഹുക്മു എന്നുള്ളത് ലാ തഖൂലു മാ തസിഫു അൽസിനത്തുൻ കദിബ ഹാദ ഹലാലുൻ ഹാദ ഹറാം, കാരണം ഹറാമാണ്, വാജിബിനെതിരെ ചെയ്യല ഹറാമാണല്ലോ. അപ്പൊ ഇവിടെ ഇത് അവർ മാറ്റി, ഇത് മാറ്റി, ഇതാണ് പുതിയ ഭരണഘടന. ഈ പുതിയ ഭരണഘടനയിൽ ഇവർ ഈ സ്ഥാനത്ത് എന്താണ് എഴുതി വെച്ചതെന്ന് ചോദിച്ചാൽ, അതായത് പിന്നെ പുതിയ ഭരണകൾ ഉത്തരവാദിത്തങ്ങൾ, ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്നുള്ള ഇതിലെ ആറാമത്തത് ഞാൻ വായിച്ചു, ഞാൻ ഒന്നുകൂടി വായിച്ചു കേൾപ്പിക്കാം. ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥിതിയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനോ അതിൻ്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിൻ്റെ കോടതി വ്യവസ്ഥയിന് കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനും ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിയുക, ഇത് നിർബന്ധമാണ്. ഇതിലെ ആറാമത്തെ കാര്യം അവരിങ്ങനെ മാറ്റി. മാറ്റി എന്താ വെച്ചാൽ, ഭരണകൂടത്തിൽ ഏതെങ്കിലും ഉദ്യോഗം വരിക്കുകയോ അതിൻ്റെ നീതിന്യായ വ്യവസ്ഥയിൽ ന്യായാധിപ സ്ഥാനം വഹിക്കുകയോ ഏതെങ്കിലും നിയമനിർമ്മാണ സഭയിൽ അംഗമായിരിക്കുകയോ ആണെങ്കിൽ, നേരത്തെ പറഞ്ഞത് പാടില്ല, അപ്പൊ ഇനി ആ പാടില്ല എന്നുള്ളത് ഇനി അങ്ങനെ ആണെങ്കിൽ സത്യത്തിനും നീതിക്കും വിരുദ്ധമായി യാതൊന്നും പ്രവർത്തിക്കാതിരിക്കുക. ആദ്യം പറഞ്ഞത് വെച്ചാൽ അങ്ങനെ വഹിക്കാനേ പാടില്ല, വഹിക്കാനേ പാടില്ല, അത് ഒഴിവാക്കാൻ നിർബന്ധമാണ്, രാജിവെക്കണം, നിർബന്ധം. ആ സ്ഥാനം കൈയൊഴിക്കാം. ഇപ്പൊ പറഞ്ഞു കൈയൊഴിയണ്ട, അവിടെ എത്താം, ആ സ്ഥാനം എടുക്കാം. സ്ഥാനം എടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഇസ്ലാമികമല്ലാത്ത കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആദ്യം പറഞ്ഞു. ആ പ്രവർത്തനം തന്നെ ഇസ്ലാമികമല്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ആ ഇസ്ലാമികമല്ലാത്ത പ്രവർത്തനം പ്രവർത്തിക്കുമ്പോൾ ഇസ്ലാമല്ലാത്തത് വരാതെ നോക്കിയാൽ മതി എന്നുള്ളയിടത്തേക്ക് ശരിക്ക് ഇത് ശരിക്ക് ആദർശമാണ്. പാവം ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായികൾ ഇപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്ന ഇത് നയമാറ്റമാണ്. ഇത് ഒരു മാറ്റം, ഒരു തരത്തിലല്ല മാറ്റി, രണ്ട് സ്ഥലത്ത് മാറ്റിയിട്ടുണ്ട്. ആദർശം രണ്ട് സ്ഥലത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊട്ട് 11-ാമത്തെ പേജിൽ ഉദ്ദിഷ്ട മാനദണ്ഡം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ പേജിൽ കാണാം, ഖണ്ഡിക 9 ഉദ്ദിഷ്ട മാനദണ്ഡം. ഈ പഴയ ഭരണഘടനയിൽ ഉദ്ദിഷ്ട മാനദണ്ഡം 10 ഇതിൽ 10 ഉദ്ദിഷ്ട മാനദണ്ഡങ്ങളുണ്ട്. പുതിയ ഭരണഘടനയിൽ ഉദ്ദിഷ്ട മാനദണ്ഡങ്ങൾ 9 1 പോയിട്ടുണ്ട്. അപ്പൊ ഇനി ഏതാണ് പോയതെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആറാമത്തത് കഴിഞ്ഞിട്ട് ഒരു വിശദീകരണമുണ്ട്. ദുരാചാരികളും ദുർമാർഗികളും അള്ളാഹുവെ വിസ്മരിച്ചവരുമായ ജനങ്ങളുമായി സ്നേഹസഹകരണ ബന്ധങ്ങൾ പറഞ്ഞിട്ട് പിന്നെ വിശദീകരണം. ഇനി 7-ാമത്തതിൻ്റെ ഞാൻ പഴയ ഭരണഘടന വായിക്കാം. ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥിതിയുടെ ഉപകരണമോ അതിൻ്റെ നിയമങ്ങളുടെ നടത്തിപ്പിൽ സഹായിയോ ആണെങ്കിൽ ആ അഹോവൃത്തി മാർഗത്തിൽ നിന്ന് കഴിയും വേഗം ഒഴിവാകുക. നേരത്തെ പറഞ്ഞ തന്നെ, അതായത് ദൈവികമല്ലാത്ത വ്യവസ്ഥിതി, അതായത് ഏത് വ്യവസ്ഥയാണ്, ഇസ്ലാമിൻ്റെതല്ലാത്ത ഭരണ വ്യവസ്ഥിതിയുടെ ഉപകരണമോ അതിൻ്റെ നിയമങ്ങളുടെ നടത്തിപ്പിൽ സഹായിയോ എന്ന് പറഞ്ഞാൽ അതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്നെ ഉള്ളിൽ പ്രവർത്തിക്കുക, അപ്പോൾ അതിൻ്റെ നിയമം നടത്തി സഹായമാകും. ആ അഹോവൃത്തി, അഹോവൃത്തി എന്ന് പറഞ്ഞാൽ ജോലി എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഈ ഇതിൽ പിന്നെ 7-ാമത്തത് ഇങ്ങനെയാണ്, പുതിയതിൽ ഇദ്ദേഹം പറഞ്ഞു അഹോവൃത്തി ഒഴിവാക്കണം. ഇതിൽ പിന്നെ 7 എന്നുള്ളത്
ദീനിൻ്റെ വിധിവിലക്കുകൾ നിഷ്ഠ പുലർത്തുകയും അത്യാവശ്യമുണ്ടെങ്കിലല്ലാതെ ഇടപാടുകളുടെ തീർപ്പിനായി കോടതികളെ സമീപിക്കാതിരിക്കുകയും ചെയ്യുക. അപ്പം ഇവിടെ പിന്നെ എട്ടാമത്തത്, അതായത് ഇവർ ഏഴും എട്ടും ഇവിടെ ഒന്നാക്കി, ഇത് എട്ടാമത്തെ നിർബന്ധിതാവസ്ഥയിലല്ലാതെ ഇടപാടുകളുടെ തീർപ്പിനായി അനിസ്ലാമിക കോടതികളെ സമീപിക്കാതിരിക്കുക. അതിന് തൊട്ട് മുമ്പ് പറഞ്ഞെന്ന് വെച്ചാൽ ഭരണവ്യവസ്ഥയിലുള്ളത് കുഞ്ചികസ്ഥ മറ്റേ ജോലി ഉണ്ടെങ്കിൽ അത് രാജിവെക്കണം, പിന്നെ നിർബന്ധിതാവസ്ഥയിലല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, കോടതികളെ സമീപിക്കാൻ പാടില്ല, അത് ഒഴിവാക്കിയിട്ട് ദീനിന്റെ വിധിവിലക്കുൾ നിഷ്ഠ പുലർത്തണം, ഒഴിവാക്കണം എന്നില്ല, ഒഴിവാക്കണം എന്നുള്ള ഭാഗമല്ല ഒഴിവാക്കി, ഇത് ഇത് നയംമാറ്റല്ല. കാരണം എന്തുകൊണ്ടാണ് ഇത്, ജമാഅത്തെ ഇസ്ലാമിന്റെ സുഹൃത്തുക്കൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ദൈവികമല്ലാത്ത ഭരണവ്യവസ്ഥയിൽ മാർഗത്തിൽ നിന്ന് ഒഴിവാകണമെന്ന് പറഞ്ഞത്? അത് ഹറാമായതുകൊണ്ടാണ്. അതായത് അത് ഇസ്ലാമികമായിക്കൊണ്ട് ഹറാമായൊരു പ്രവർത്തനമാണ് എന്നതുകൊണ്ടാണ് ആദ്യ കാലഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകന്മാർ ജമാഅത്ത് ഇസ്ലാമിയത് ഒഴിവാക്കണം. ഇപ്പോൾ ആ ഭാഗം ഒഴിവാക്കി, ഒഴിവാക്കിയിട്ട് ഏഴും എട്ടും ഒന്നാക്കി ഒറ്റ വാചകത്തിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ ദീനിൻ്റെ വിധിവിലക്കുകൾ നിഷ്ഠ പുലർത്തുകയും അത്യാവശ്യമുണ്ടെങ്കിലല്ലാതെ ഇടപാടുകളുടെ തീർപ്പിനായി കോടതികളെ സമീപിക്കാതിരിക്കുകയും ചെയ്യുക. യഥാർത്ഥത്തിൽ ഇത് പിന്നെ ഈ രണ്ട് സ്ഥലത്താണ് യഥാർത്ഥത്തിൽ ഗുരുതരമായ മാറ്റം അവർ വരുത്തുന്നത്. ഇത് ഏതൊരു മുസ്ലിമിനും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. കാരണം ഒരു നിർബന്ധമായും ഒഴിവാക്കേണ്ട ഒരു കാര്യം, പിന്നെ ഇപ്പൊ പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒഴിവാക്കണ്ട, ആ അവിടെ നിന്നിട്ട് എന്ത് ചെയ്താൽ മതി. പിന്നെ ഇപ്പൊ ഏതുപോലെ വെച്ചാൽ ആദ്യം പറഞ്ഞ കള്ളും ഒഴിവാക്കണം, ഇപ്പൊ പിന്നെ കള്ള് കുടിക്കുകയാണെങ്കിൽ ബിസ്മില്ലി കുടിച്ചോളാം എന്നൊരാൾ പറയുന്നത് പോലെയാണ് ഇപ്പൊ ഇതിന്റെ ഒരു അവസ്ഥ. ഇത്രയും കാലം നമ്മൾ തന്നെ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് യഥാർത്ഥത്തിൽ പിന്നെ നമ്മള് പണ്ടേ പറഞ്ഞതാണ്, ഒരു ഇസ്ലാമികമല്ലാത്ത ഭരണത്തിന്റെ കീഴിലും ഒരാളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമായി കൊണ്ട് ജീവിക്കാം. ഇതിപ്പോ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് വെച്ചാല് എന്തിനാണ് ജമാഅത്ത് ഇസ്ലാം ഇവിടെ ഉണ്ടാക്കിയത്? ഇപ്പം നമുക്കറിയാം മൗദൂദി സാഹിബ് ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കുമ്പോൾ ഇവിടെ ബറേൽവികളുണ്ട്, അശ്അരികളുണ്ട്, സലഫികളുടെ അഹ്ലദീസ് ഉണ്ട്. അവർ ഈ ഇന്ത്യയിലെ ഇസ്ലാമിക സംഘടനകളിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമിയെ വ്യതിരിക്തമാക്കി നിർത്തിയത് ഈ ഒരു കാര്യമായിരുന്നു. ഇതായത് ഇസ്ലാമികേതര ഭരണകൂടത്തിന് കീഴിൽ മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാൻ സാധ്യമല്ല, അതുകൊണ്ടാണല്ലോ മൗദൂദി സാഹിബ് ഇജ്റ. ഈ ഒരു ഭരണഘടന അല്ലെങ്കിൽ ആദർശ മാറ്റത്തിലൂടെ യഥാർത്ഥത്തിൽ മൗദൂദി സാഹിബിന്റെ ഹിജ്റ അനാവശ്യമായിരുന്നു. കാരണം എന്താണ്, മൗദൂദി സാഹിബ് പറഞ്ഞ ഒരു ഇന്ത്യയിൽ മുസ്ലിമാനോട് ഒരു മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല. ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിലെ ഒരു പിന്നെ പെണ്ണിനെ പാകിസ്ഥാൻ മുസ്ലിമിന് കല്യാണം കഴിക്കാൻ കഴിയില്ല എന്നിവരെ അദ്ദേഹം പത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇസ്ലാമികമല്ലാത്ത ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു പെണ്ണാണ്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാം ഉണ്ടായത്, ഈ ഒരു ആദർശം. പക്ഷെ ആ ആദർശം മാറ്റിയതോടുകൂടി എന്താ വെച്ചാൽ മൗദൂദി സാഹിബിന്റെ ജമാഅത്ത് ഇസ്ലാമി ശരിക്കും പറഞ്ഞാൽ മരിച്ചുപോയി. ഇനി നിങ്ങൾ ആലോചിച്ചു, ഈ ഒരു ആദർശം, അതായത് ഇസ്ലാമികമല്ലാത്ത ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുക, അതിനനുസരിക്കുക എന്നത് മൗദൂദി സാഹിബ് പറഞ്ഞില്ലാത്ത പോയി മനാത്തവര്. അതുകൊണ്ടാണ് ഇവർ സ്വാതന്ത്ര്യ സമരത്തെ എതിർക്കേണ്ടി വന്നത്. ജമാഅത്ത് ഇസ്ലാമി സ്വാതന്ത്ര്യ സമരത്തെ എന്തിന്, ഈ ഒരു പോയിന്റാണ്. അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇതുവരേക്കും ഉണ്ടായ ആദർശത്തെ മൊത്തത്തിൽ തകിടം മറിക്കുന്ന ഒരു മാറ്റമാണ്, അടിത്തറ മാറി. അവരുണ്ടായത് ജമാഅത്ത് ഇസ്ലാമി ഉണ്ടായത് തന്നെ ഇത് കാരണം അനിസ്ലാമികതര വ്യവസ്ഥകൾ കീഴിൽ മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്നൊരു ആദർശം. മാത്രമല്ല ഇതിനു വേണ്ടിയാണ് സ്വാതന്ത്ര്യ സമരത്തെ തീർത്തത്. മുസ്ലിമീങ്ങളെ വിദ്യാഭ്യാസ ഗവൺമെൻറ് കലാലയങ്ങളിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമിക്ക് എതിർത്തിരുന്നു. ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി 27 വർഷമെന്ന് പറയുന്ന അഫ്സൽ ഹുസൈൻ എഴുതിയ മർക്കസ് ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് എഴുതിയ പുസ്തകത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവേശത്തോട് ബന്ധപ്പെട്ടതായിരുന്നു ഒരു പ്രശ്നം. ജമാഅത്ത് സാഹിത്യങ്ങൾ ആ സ്ഥാപനങ്ങളെ വിശേഷിപ്പിക്കുന്ന കൊലാലയങ്ങളെന്നായിരുന്നു. ഇത് ജമാഅത്ത് എഴുതിയതാണ്. അത് എന്തുകൊണ്ടാണ്, അത് ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളാണ്, ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ അപ്പൊ അതിൽ പോയി പഠിക്കാൻ പാടില്ല, അത് കൊലാലയങ്ങളാണ്. അപ്പൊ ഈ ഒരു ആദർശ ഈ ഒരു ഉള്ളത് കൊണ്ടാണ് കൊലാലയങ്ങൾ എന്നുവരെ തന്നെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് പിന്നെ ഈ ഒരു മാറ്റം ജമാഅത്ത് ഇസ്ലാമി
ആദ്യമേ മാറിയിരുന്നെങ്കിൽ ഈ സലഫികളുമായിട്ട് ഇത്ര തർക്കിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഈ ഒരു വൈകി ഉദിച്ച ബുദ്ധി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എത്രയോ ആളുകൾ ഇത് ശിർക്കാണ്, ഇത് ഒരു ആദർശ, കാരണം ഇസ്ലാമികമായ ഗവൺമെന്റിന്റെ കീഴിൽ ജോലി എടുക്കുക അല്ലെങ്കിൽ അതിനെ പിന്നെ സഹായിക്കുക എന്നുള്ളത് ശിർക്കാണ്. ശിർക്കുന്ന ഇസ്ലാം എന്ന് പുറത്തു വന്ന കാര്യമാണ്. അപ്പം അത് ആത്മാർത്ഥമായിക്കൊണ്ട് വിശ്വസിച്ച ഒരുപാട് ജമാഅത്തിൻ്റെ സുഹൃത്തുക്കളുണ്ടാവും. അപ്പം നിങ്ങൾ ആലോചിച്ചു, ഇന്ത്യയിൽ നിൽക്കാൻ പാടില്ല, മുസ്ലിമീങ്ങൾ ഹിജർ പോകണം എന്ന് മൗദൂദി സാഹിബ് പറഞ്ഞപ്പോൾ എത്ര ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് ഹിജർ പോയി, ഡൽഹിയിൽ നിന്നൊക്കെ വലിയ വലിയ പണക്കാർ സമ്പന്നരായ ആളുകൾ പോയിട്ടുണ്ട്. മതനിയമമാണ് അദ്ദേഹം പറയുന്നത്. അതെ അതെ അതെ. അപ്പം ഇത് യഥാർത്ഥത്തിൽ ഒരു പിന്നെ പോളിസി മാറ്റമല്ല. പോളിസി മാറ്റം ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണോ അതൊരു നയം മാറ്റം. ഇപ്പോൾ എൽ ഡി എഫിനാണെങ്കിൽ എൽ ഡി എഫിന്, അടുത്ത വർഷം യു ഡി എഫിന്, അതിനൊന്നും മുജാഹിദ് പ്രസ്ഥാനം എതിർക്കാറില്ല. പക്ഷേ എൽ ഡി എഫിന് വോട്ട് ചെയ്യുമ്പോൾ ഒരായത്തോത്, യു ഡി എഫിന് വോട്ട് ചെയ്യുമ്പോൾ ആറായത്തോ, അത് പാടില്ല. അത് ആ പണിയാണ്. അതുകൊണ്ടാണ് ഇതാണ് നമ്മൾ എതിർത്തിൻ്റെ മർമ്മം. അതല്ലാതെ ജമാഅത്ത് ഇസ്ലാമിയുടെ സുഹൃത്തുക്കളെ ആക്ഷേപിക്കാനൊന്നുമല്ല. ഇതാത്തിൽ നിങ്ങൾ ഇപ്പം മാറ്റിയിരിക്കുന്നത് ആദർശ വിഷയമാണ്. അവർ ഈ പഠിപ്പിച്ചത് ഇസ്ലാമിൻ്റെ ആദർശത്തിന് എതിരുമാണ്. എതിരുമാണ് അവർ പറഞ്ഞ ഈ ഭരണം എന്നുള്ള നിലപാട് ശരിക്കും ഇസ്ലാം പഠിപ്പിച്ചതല്ല. അത് ഉറപ്പാണ്. കാരണം എന്താ വെച്ചാൽ, ഇസ്ലാമികേതര ഭരണകൂടത്തിന് കീഴിൽ ഒരു മുസ്ലിമിന് പൂർണ്ണമായിക്കൊണ്ട് മുസ്ലിമായി തന്നെ ജീവിക്കാൻ കഴിയും ഒരുപാടുണ്ട്. ഇപ്പം നമുക്കറിയാം, സാധാരണ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ പറയാറുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ഭരണാധികാരിയോട് ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർളി ഇന്നി ഹഫീദുൻ അലീം, ഇത് യൂസുഫ് നബി ചോദിക്കാൻ. ഇതിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, പിന്നെ വഇന്നമാ സഅല യുജഅല അലാ ഖസാഇനിൽ അർളി, ഭൂമിയുടെ ഖസീൻ, അതായത് ഭൂമിയുടെ ഖജനാവ് അവിടെ, ഭൂമിയുടെ ഉദ്ദേശം അത് മിസറിലെ ആ മിസറിൻ്റെ ഒരു ഖജാഞ്ചി അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥ. എന്നിട്ട് അദ്ദേഹം പറയാണ്, പിന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അമലാണ്. അതായത് ആ പ്രവർത്തനം അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ വസഅല അമല ലിഇൽമിഹി ബിഖുദ്രത്തി അലൈ, എനിക്കത് ചെയ്യാൻ കഴിയുന്നുള്ളതുകൊണ്ട് ആ ഇസ്ലാമികമല്ലാത്ത ഭരണവ്യവസ്ഥയുടെ കീഴിൽ ഒരു ജോലി ഒരു അമല് ആ പണി ഞാൻ എടുത്തോളാം. അപ്പം യഥാർത്ഥത്തിൽ ഇത് ഈ ഇസ്ലാമികേതര ഭരണകൂടത്തിന് കീഴിലുള്ള ജോലികൾ രാജിവെക്കണം, കുഞ്ചിക സ്ഥാനങ്ങൾ രാജിവെക്കണം എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മനസ്സിലാകാത്ത ആദർശമാണ്. ഹറാം ചെയ്തതാണ്. ഇപ്പത്തെ വാദപ്രകാരം ഉണ്ടാവില്ല, പുതിയ ആദർശപ്രകാരം ഹറാമല്ല. നമ്മളിതാ പറഞ്ഞു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹറാം ചെയ്തിട്ടില്ല, നമ്മളേത് പറഞ്ഞു. കാരണം അത് ഇസ്ലാമിയെ അംഗീകരിച്ച കാര്യം. അത് മാത്രമല്ല, നമുക്കറിയാലോ പിന്നെ നജ്ജാശി രാജാവ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയായിരുന്നല്ലോ. അദ്ദേഹം രാജാവാണ്. രാജാവ് എന്ന് പറഞ്ഞാൽ ആ രാജാവിനേക്കാൾ വലിയ കുഞ്ചികസ്ഥാനം വേറെ ഇല്ലല്ലോ. ഏറ്റവും മുകളിലെ കുഞ്ചികസ്ഥാനാണ് അദ്ദേഹം. മുസ്ലിമായി, പക്ഷെ മുസ്ലിമായിട്ടും അവിടെ ഭരണം മാറുന്നില്ല. ഇത് നമ്മൾ മാത്രം, ക്രൈസ്തവ, ഇത് നമ്മൾ മാത്രമല്ല, ഇത് എൻ്റെ കയ്യിലുള്ളത് മുസ്ലിങ്ങൾ ബഹുസ്വര സമൂഹത്തിൽ എന്ന് പറഞ്ഞ കെ അബ്ദുൽ ഹസൻ. യഥാർത്ഥ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വിഷയം എന്താ വെച്ചാൽ, അവരെന്നെ ചിലതൊക്കെ എഴുതും, അതിനെതിരും അവരെന്നെ എഴുതും. അത് പല വൈരുദ്ധ്യങ്ങളും അവരുടെ സാഹിത്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പം ഇത് യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഭരണഘടനയിൽ പഴയ ഭരണഘടനയിലുള്ളത് ഇസ്ലാമികേതര ഭരണകൂടത്തിന് കീഴിൽ എന്ത് ചെയ്യാൻ പാടില്ല, പാടില്ല. ഇതിൽ മുസ്ലിങ്ങൾ ബഹുസ്വര സമൂഹത്തിൽ എന്ന പുസ്തകത്തിൽ പിന്നെ അബ്ദുള്ള ഹസൻ, കെ അബ്ദുള്ള ഹസൻ എന്ന് പറയുന്ന അദ്ദേഹം പറയാണ്, നബി തിരുമേനിയുടെ കാലത്ത് എത്തിയോപ്യയിലെ രാജാവായ നജ്ജാശി മുസ്ലിമായി, പക്ഷെ തൻ്റെ നാട്ടിൽ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ നിയമങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കാതെ അദ്ദേഹം ആ ഇസ്ലാമികമല്ലാത്ത അങ്ങനെ അദ്ദേഹം ചെയ്തിരുന്നുവെങ്കിൽ തൻ്റെ ജനത അദ്ദേഹത്തെ അധികാരഭ്രഷ്ടനാക്കുമായിരുന്നു. അപ്പം തൻ്റെ അധികാരം നിലനിർത്താൻ വേണ്ടി ഇസ്ലാമിക വ്യവസ്ഥിതിക്ക് കീഴിൽ സ്ഥാനം വഹിച്ചു എന്ന് അവർ തന്നെ ചെയ്താണ്. അപ്പം യഥാർത്ഥത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ ഒരു ദീൻ പ്രകാരമാണെങ്കിൽ ഇദ്ദേഹം കടുത്ത ഹറാമ ചെയ്തു, നഅദുബില്ല. കാരണം നജ്ജാശി രാജാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രശംസിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ച് ചെയ്ത മുഖ്ലറമായ ഒരു പിന്നെ വ്യക്തിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്കറിയാലോ ഫിറൌന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ
അവർ ഫിറാവിന്റെ കീഴിലാണ് ജീവിച്ചത്, ഏറ്റവും വലിയ താകൂത്തായിട്ടുള്ള എന്ന് പറഞ്ഞ് ഫിറാവിന്റെ കീഴിൽ ജീവിച്ചു. അതെ അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു പോളിസി മാറ്റമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് ഇനി യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലായി, ഇത് പിന്നെ ഇങ്ങനൊരു ആദർശ പ്രതിസന്ധിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എത്താനുണ്ടായ ഒരു കാരണമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, നമ്മൾ പണ്ടേ പറഞ്ഞു ദീനു ദുനിയാവ് രണ്ടാണ്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി തുടക്കം മുതലേ പറഞ്ഞു ദീനും ദുനിയാവും ഒന്ന്, ദീനും ദുനിയാവ് രണ്ടാക്കി, ദീനു ഇസ്ലാമിനെ തുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പണ്ട് ജമാഅത്തേരെ പാട്ടൊക്കെ പാടി. അന്നേ മഹാനായ അബുൽ കലാം ആസാദ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം പിഴച്ച വാദങ്ങൾക്കതെ വളരെ ശക്തമായി പ്രതികരിച്ച മൗലവി സാഹിബിന് മറുപടി ചെയ്തിട്ടുണ്ട്. അതൊരു ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങൾ കാണാം. മഹാൻ ഉമർ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം ഖുർആൻ വിരുദ്ധ ആശയങ്ങൾക്കുള്ള ജീവിതം ഒഴിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് പിന്നെ വിമർശനങ്ങളൊക്കെ അവരുണ്ട്, സ്വാഭാവികമായിട്ടാണ്. മൗദൂദികൾ തന്നെ നാണയിട്ട് പറഞ്ഞ മഹാപണ്ഡിതനാണ്. അതെ, മാത്രമല്ല അതേപോലെ തന്നെ മഹാനായ കെ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി, കെ മൗലവിക്ക് പിഴച്ച വാദത്തിനെതിരെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ അബുൽ കലാം ആസാദും ഉമർ മൗലവി ഒക്കെ പറഞ്ഞിടത്തേക്ക് എത്തി. പക്ഷെ അത് കാണാൻ പണ്ഡിതന്മാർക്ക് ഭാഗ്യമുണ്ടായില്ല എന്നത്, ഏതായിരുന്നാലും ഈ ഒരു സന്ദർഭത്തിൽ അവർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശ മാറ്റത്തിൽ അവർ തീർച്ചയായും സന്തോഷിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഈ പിന്നെ ഇസ്ലാമികേതര വ്യവസ്ഥക്ക് കീഴിൽ ഒരു ജോലിയോ അല്ലെങ്കിൽ ഒന്നും മുസ്ലിമീങ്ങൾ എടുക്കാൻ പാടില്ല എന്നവരാദ്യം പറഞ്ഞല്ലോ. അത് ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ മൊത്തം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു? അതായത് ഇത് തൗഹീദാണല്ലോ, ഇത് ചിർക്കാണ്, തൗഹീദാണ് എന്ന് പറഞ്ഞു ഇനുൽ ഹക്കും ഇല്ലാലില്ല എന്ന ആയക്കോതോതി ഒമല്ലം യഹ്ക്കും ബിമ അൻസലല്ലാഹു ഫഉലൈക്കും കാഫിർ എന്ന കായത്തോതി ഈ കുഫറിൽ നിന്ന് രക്ഷപ്പെട്ട് മാറി നിൽക്കുന്നുള്ള എല്ലാവരുടെയും വാജിബാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരെ മാത്രം വാജിബല്ലല്ലോ. അപ്പൊ അത് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ സ്വീകരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്ന അവസ്ഥ? അതിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യൽ ശിർക്കാന്ന് പറഞ്ഞത്. മുസ്ലിം മുജാഹിദുകൾക്ക് രാഷ്ട്രീയ ശിർക്ക്, തൗഹീദുള്ള ശിർക്ക് മാത്രം രാഷ്ട്രീയ ശിർക്ക് അവർ കാണാതെ പോകുന്നു എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യൽ ഒരു കാലത്ത് ശിർക്കാക്കി മാറ്റിവെച്ചതിന്റെ അടിസ്ഥാനം ഇതായിരുന്നു. അതായത് ദീന് ദുനിയാവ് ഒന്നാണ്. വേണമെങ്കിൽ അതിന്റെ ഒരു ഭാഗം കാരക്കുന്ന് പറയുന്ന ഒരു ഭാഗം വേണമെങ്കിൽ നമുക്ക് കേൾക്കാൻ തോന്നുന്നുണ്ട്. ആ ഒരു ക്ലിപ്പ് ആണെങ്കിൽ ഒന്ന് കേൾക്കാം. അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ എന്ത് പറഞ്ഞാലും അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നോ വോട്ട് രേഖപ്പെടുത്തുന്നോ ഷിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്, ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, കേമനാൾ വരികയാണ്. അനിസ്ലാമികമാണ്, ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, കേമനാൾ വരികയാണ്. മാറൂല, ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞോളൂ. അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിനെതിരാണ്, അനനുവദനീയമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. യഥാർത്ഥത്തിൽ ദീന് ദുനിയാവ് എന്നുള്ളത് ഇസ്ലാമ് രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. അന്തും ആലം ഭൂമൂരി ദുനിയാക്കും റസൂല് പറഞ്ഞു. ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്ത് നിയമങ്ങളും, അതായത് എല്ലാം ദീനങ്ങളൊക്കെ നിയമങ്ങളൊക്കെ ശരീരത്തിലെ നിയമങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഭൗതികമായ നിയമങ്ങൾ പോലും യഥാർത്ഥത്തിൽ അവർക്ക് വ്യത്യാസമല്ല. അതുകൊണ്ടാണ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടും രണ്ടാക്കിയിട്ട് പഠിപ്പിച്ചു. അല്ലയോ അക്മൽത്തുലക്കും ദീനക്കും, നിങ്ങളുടെ ദീനാണ് നിങ്ങൾക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല പിന്നെ മൻ അഹദത ഫി അംരിന ഹാദ, അതൊക്കെ ദീനാണ്. പക്ഷെ ദുനിയാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടാത്ത ഒരുപാട് ദുനിയാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സംവിധാനങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് സൗകര്യങ്ങളില്ലല്ലോ. നമ്മൾ സംസാരിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് നിസ്കരിച്ച നിസ്കാരം അത് മക്കത്ത് റസൂലുള്ളാഹി മദീനത്ത് റസൂലുള്ളാഹി നിസ്കാരം. അപ്പൊ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർ ഭൗതികമായ കാര്യങ്ങളിൽ മാറ്റം വരുത്തുക എന്നുള്ളത് നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ഇവർ ഇപ്പൊ മാറ്റം വരുത്തിയത് യഥാർത്ഥത്തിൽ ആദർശത്തിൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. മുസല, ഈ മാലിക് സർവി വളരെ വിശാലമായിട്ട് ഇപ്പൊ അതിന്റെ എല്ലാ തലങ്ങളും അവർ പറഞ്ഞു. പിന്നെ ഇത്രയും കാലം ഇത് പറയാൻ വേണ്ടി കുറെ ഖുർആന്റെ ആയത്തുകളൊക്കെ അവർ ഓതിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ആയത്തുകൾക്കൊക്കെ എന്തായിരിക്കും സംഭവിക്കുക?
ശരിക്ക് ഒരാദർശത്തിന് വേണ്ടി കൂട്ടുപിടിച്ച അല്ലെങ്കിൽ ദുർവ്യാഖ്യാനിച്ച ആയത്തുകളെ അതിൻ്റെ ഒരു ശരി കൂടി എന്ത് ചെയ്യണം, സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണം. അതാണ് ശരിക്കും നീതി. പ്രമാണങ്ങളോട് നീതി കാണിക്കാതെ വാക്കിൽ അല്ലെങ്കിൽ എഴുത്തിലൊന്നും ഇത് തെളിയിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇനിൽ ഹുക്കുമ് ഇല്ലാലില്ല എന്ന ആയത്ത്, ഖവാരിജുകൾ ഈ ആയത്ത് ഓതിയിട്ട് രംഗപ്രവേശം ചെയ്തത് എന്തിന്? ഇസ്ലാമിൻ്റെ ഖിലാഫത്തിനെ ചോദ്യം ചെയ്തും അതിനെ എതിർത്തും ഖലീഫയ്ക്ക് നേരെ തിരിഞ്ഞത്. അന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നടത്തിയ സംവാദം വളരെ പ്രസിദ്ധമാണ്. ചരിത്രത്തിൽ ഒരുപാട് ആളുകൾ മാറി വരാൻ കാരണമായ വലിയ ചരിത്രമാണ്. അതേപോലെ ഒമല്ലം യഹ്കും ഇമാ അൻസലല്ലാ ഫൗലായിക്കുഹുമുൽ കാഫിറൂൻ എന്ന ആശയത്തിലുള്ള വ്യത്യസ്ത ആയത്തുകൾ, വരുത്തനവ് ത്വാവൂത്ത് ഈ ആയത്ത്, ഈ ആയത്തുകളൊക്കെ ഇവരുടെ അനുഭാവികൾക്കും അതുപോലെ തന്നെ കൂടുള്ളവർക്കും ഓതിക്കൊടുത്തും പറഞ്ഞു കൊടുത്തുവാണല്ലോ ഈ ഒരു ആശയത്തെ അവർ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ ഇനി ചെയ്യേണ്ടത് ഇത്തരം ആയത്തുകൾ മനസ്സിലാക്കുന്നിടത്ത് ഞങ്ങൾക്ക് അപാകതകളും വീഴ്ചകളൊക്കെ വന്നു പോയിട്ടുണ്ട്, ശരിക്ക് സലഫുകൾ പൂർവികർ മനസ്സിലാക്കിയതുപോലെ ഞങ്ങൾ എന്തായിട്ടില്ല, ഇതിനെ മനസ്സിലാക്കിയിട്ടില്ല, വായിച്ചിട്ടില്ല എന്ന് തുറന്ന് പറഞ്ഞു കൊടുക്കണം. ഇവിടെ സ്വഹാബികൾ എന്തൊരു നിലപാട് പ്രമാണങ്ങളെ വിഷയത്തിലെടുത്തോ അതാണ് ഏത് വിഷയത്തിലും നമുക്ക് വേണ്ടത് എന്ന് എക്കാലത്ത് നമ്മൾ പറയണതാണ്. സ്വഹാബികളെ ആ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നാലുള്ളൂ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക. അതല്ല വൈൻ തവല്ലൗ ഫൈനമാഹും ഫിഷിഖാം, അതൊന്നും ചെവി കൊടുക്കാതെ കാണാതെ തിരിഞ്ഞു പോയാൽ കക്ഷി മാത്സര്യത്തിൽ അകപ്പെടുന്ന, ഇതിപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ അണികൾക്കിടയിൽ പിടിച്ചു നിൽക്കണം അല്ലെങ്കിൽ സമൂഹത്തിൽ പിടിച്ചു നിൽക്കണം, ഇനി ആ ഒരു പഴയ ചിന്താഗതിയോടുകൂടി പോകാൻ പാടില്ല എന്നോടുന്നാണ് നയംമാറ്റത്തേക്ക് ഇവരെന്ത് ചെയ്യണത്, നയംമാറ്റം എന്ന് പറഞ്ഞാൽ ഒതുക്കണത്. ശരിക്ക് ഖുർആൻ്റെ ഈ താക്കീദിനെ ഉൾക്കൊള്ളണം. മറ്റൊന്ന്, വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുന്നിടത്ത് പിന്നെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടോ വരുന്ന ഒരുപാട് അപാകതകൾ, ഇത് വലിയ ഗൗരവമാണ്. ഖുർആൻ തന്നെ പറഞ്ഞത് വൈനല്ലദീന ഇഖ്തലഫൂ ഫിൽ കിതാബ് ലഫീ ഷിഖാഖിം ഫീ ബഅ്ദി ലഫീ ഷിഖാഖിം ബഅ്ദി, അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ വിഷയത്തിൽ ഇഖ്തിലാഫ് കാണിച്ചിട്ട് നടക്കുന്ന ആളുകൾ അവരെപ്പോഴും ഷിഖാഖിലെ അകപ്പെടുള്ളൂ. നമ്മുടെ സമസ്തക്കാരനുഭവിക്കണം എന്താ, നമ്മൾ തെളിവ് ചോദിക്കുന്നു ഓരോരോ ആയത്ത് ഓതും പിന്നെ ഒന്നും നിൽക്കുകയല്ല, ആ വേറെ ആയത്ത് ആയത്തുകൾ മാറ്റി പോവുകയാണ്. അവസാനം ആദ്യം പറഞ്ഞ ആയത്ത് പോലും മറന്നു പോകുന്നു, പുതിയ ആയത്ത് തപ്പിയുണ്ടാക്കുന്നു എന്ന് പറഞ്ഞതൊക്കെ ഷിയാക്കൾ, ഖവാരിജുകളാകുന്ന ഷിയാക്കൾ ലോകത്ത് നടപ്പിലാക്കിയ ഒരു സംഗതിയാണ്. പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിച്ച് ലക്ഷ്യത്തിൽ നിന്ന് അകറ്റി നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങളിലേക്കും ഉദ്ദേശത്തിലേക്കും ആയത്തുകളെ വളച്ചൊടിച്ച് കൊണ്ടുപോവുക, അതാണ് ഇത്തരം ആളുകളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗുണകാംക്ഷയോടുകൂടി പറയാനുള്ളത്, ഇങ്ങനെ ഇനി ഓരോ ഭാഗത്തും മഹല്ലടിസ്ഥാനത്തിലോ എങ്ങനെയായാലും വേണ്ടിയില്ല അവർ വിളിച്ചു കൂട്ടിയിട്ട് ഈ ആയത്തുകളൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി അതുമല്ല, ഇപ്പോൾ ഇത്രയും കാലം ഈ പറഞ്ഞു കിടന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തല്ലോ, അതേപോലെ തന്നെ അവരുടെ ജീവിത രീതി ഇവിടെ തന്നെയാണല്ലോ എല്ലാവരെയും പോലെ, അതേപോലെ ഒരുപാട് സ്ഥാപനങ്ങൾ അവരുണ്ടാക്കി, പള്ളികളുണ്ടാക്കി, അതുപോലെ രാഷ്ട്രീയ രംഗത്തേക്ക് അവർ വന്നു, രാഷ്ട്രീയ രംഗത്തേക്ക് പ്രത്യേക പാർട്ടി രൂപീകരിച്ച് അവർ വന്നു, മീഡിയ രംഗത്തേക്ക് അവർ വന്നു, ഇതൊക്കെ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ആയി അതിൻ്റെ നേരെയുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ വന്നപ്പോഴാണ് ശരിക്ക് അബുല്ലാല മൗദൂദി സാഹിബിൻ്റെ കേരള അനുയായികളായിട്ടുള്ളവർ ഇപ്പം എന്തായിട്ടുള്ളത്, ഇത്തരം ഒരു ചിന്താഗതിക്ക് എത്തിയിട്ടുള്ളത്. അതൊക്കെ ഒരു നിർബന്ധ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയിട്ട് കാര്യമല്ല. മഹാനായ കെ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി, സലഫി പണ്ഡിതന്മാർ വളരെ ദീർഘശാലികളായിട്ടുള്ള പണ്ഡിതന്മാരാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ആണ്. ഇപ്പോൾ കെ മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഇസ്ലാമികേതര ഭരണകൂടത്തിന് കീഴിൽ കുഞ്ചിക സ്ഥാനങ്ങളൊന്നും വഹിക്കാൻ പാടില്ല എന്ന് മൗദൂദി സാഹിബും ജമാഅത്ത് ഇസ്ലാമിക്കാരും പറഞ്ഞപ്പോൾ അന്ന് കെ മൗലവി എഴുതിയ വരികൾ ഇങ്ങനെ വഹിക്കാം, നമ്മെപ്പോലെ ഒരു മതേതര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ നിലയെപ്പറ്റി ചിന്തിക്കാം, മുസ്ലിം സമുദായം എവിടെയായിരുന്നാലും അവരുടെ ഇടയിൽ ഇസ്ലാമിക ജീവിതത്തെ അവർ പാലിക്കണം, അതോടൊപ്പം തന്നെ രാജ്യത്ത് പൊതുവെ നീതിയും സമാധാനവും പാലിക്കേണ്ടതും അവരുടെ കടമയാണ്. അതുകൊണ്ട് നല്ലവരും പ്രാപ്തരുമായ മുസ്ലിങ്ങൾ അസംബ്ലിയിലേക്കും മറ്റും സ്ഥാനങ്ങൾ സ്വീകരിക്കേണ്ടതും ഉദ്യോഗങ്ങൾ വഹിക്കേണ്ടതുമാണ്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുറേയെങ്കിലും അക്രമങ്ങളും അനീതികളും
തടയുവാനും ഇസ്ലാമിക താല്പര്യങ്ങളെയും സമുദായത്തിനുള്ള രാഷ്ട്രീയാവകാശങ്ങളെ സംരക്ഷിക്കുവാനും സാധിക്കുമെന്നുള്ളത് ഒരു പരമാർത്ഥം മാത്രമാണ്. ഈ ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള മുന്നേറ്റമാണ് ശരിക്കും മുസ്ലിം ലീഗിലൂടെയും ഒക്കെ ഈ കേരളത്തിൽ രാഷ്ട്രീയ രംഗത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വലിയൊരു സംഭാവന ഉണ്ടായത്. ഇവരുടെ ഈ ഒരു ശിർക്ക് പറഞ്ഞ് ഉണ്ടായിരുന്ന ഒരു വാദത്തിന് സമൂഹം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്നത്തേക്കാളൊക്കെ ഒരു മുന്നേറ്റവും നമുക്ക്. ഇനി അതല്ല, ഇപ്പൊ അബുലാല മൗലൂ സാഹിബിനെ നവോത്ഥാന നായകനായിട്ടാണ് ഇവർ പരിചയപ്പെടുത്തുന്നത്. ശരിക്കും ഇസ്ലാമിക ലോകത്ത് വന്ന വിപ്ലവങ്ങൾ സൃഷ്ടിച്ച വൈജ്ഞാന രംഗത്തും വിശ്വ സംസ്കാര രംഗത്തൊക്കെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച പണ്ഡിതന്മാർ ജീവിച്ച കാലഘട്ടം ആലോചിച്ച് നോക്കുക, അവരൊന്നും ഇപ്പം എന്തല്ല. പിന്നെ ഇങ്ങനത്തെ ഇവരാശയപ്രകാരമുള്ള കാര്യങ്ങൾ കിട്ടിയ നാടുകളിലല്ല, ഒരുപാട് കടുത്ത ശത്രുക്കളും മറ്റൊക്കെ ഉള്ള നാട്ടിൽ തന്നെ അവരൊക്കെ ജീവിച്ചത്. എന്നിട്ടും ഇസ്ലാമിക ലോകത്ത് വലിയ സംഭാവനകൾ നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അള്ളാഹുവിന്റെ തൗഫീക്ക് സഹായം എപ്പോഴും വിശ്വാസികൾക്ക്. അത് അള്ളാഹുന്റെ വക്കാന നസു ഹക്കൻ അലൈന വിശ്വാസികളെ സഹായിക്കുന്നുള്ള നമ്മുടെ ഒരു ബാധ്യതയായിട്ടല്ല. നമുക്ക് എന്തായാലും നമുക്ക് ചർച്ച ഇന്നത്തെ ചർച്ചയോടെ നമുക്ക് ക്ലോസ് ചെയ്യാം. നമ്മളിന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ വിശാലമായ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ചർച്ചക്കെടുത്തത്. ഇതിൻ്റെ ശ്രോതാക്കളോട്, പ്രൂഫ് പോയിന്റ് കേൾക്കുന്ന ശ്രോതാക്കളോട് വളരെ സ്നേഹത്തോടു കൂടെ പറയാറുള്ളത്, സമസ്തയുമായി ബന്ധപ്പെട്ട 100-ാം വാർഷികം അവരാഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ അവരുടെ ആ പാരമ്പര്യത്തെക്കുറിച്ച്, അവരുടെ പരിണാമത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക, അതിലെ നല്ല മാറ്റങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഇനിയും അവർ മാറേണ്ട ഒരുപാട് മേഖലകളുണ്ട്, ആ മേഖലകളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന തിരുത്തിയതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു പക്ഷേ ഇനിയും ഈ സമൂഹത്തിൽ ധാരാളം നടക്കാനും പഠനങ്ങൾ നടത്താനുമുള്ള അവസരങ്ങളുണ്ടാകും. ജമാഅത്തെ ഇസ്ലാമിയുടെ സഹോദരങ്ങൾ സത്യസന്ധമായി വിഷയം പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നതുകൂടെ ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ സത്യസന്ധമായി പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.